വൈദികരെ നല്ല വഴിക്ക് നയിക്കാൻ മാർപ്പാപ്പ. വൈദികരുടെ ലൈംഗിക അതിക്രമത്തിൽ അസാധാരണ സമ്മേളനം വിളിച്ച് മാർപ്പാപ്പ. വൈദികരിൽ ചിലരുടെ കുത്തഴിഞ്ഞ ജീവിതം ഇനി അത് വേണ്ട, നല്ല വഴിക്ക് അവർ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഇടയൻ മാർപ്പാപ്പ രംഗത്ത് ഇരിക്കുന്നു. വൈദികരുടെ ലൈംഗിക അതിക്രമം അസാധാരണ സമ്മേളനം വിളിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ രംഗത്ത് വന്നത്. വൈദികരുടെ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള മാർഗങ്ങൾ ആരായാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ച ബിഷപ്പുമാരുടെ സമ്മേളനത്തിന് വത്തിക്കാനൽ തുടക്കമാകുമ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ചർച്ചകൾ സജീവമാവുകയാണ്. ബിഷപ്പുമാർ ഉൾപ്പെടെ വൈദികരുടെ ലൈംഗിക അതിക്രമങ്ങളുടെ വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് മാർപ്പാപ്പ അസാധാരണ സമ്മേളനം വിളിച്ചത്. വൈദികരുൾപ്പെട്ട ലൈംഗിക പീഡനങ്ങൾ ഇല്ലാതാക്കുന്നതിനൊപ്പം ഇരകൾക്ക് എങ്ങനെ നീതി നൽകാനാകുമെന്നതാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. പീഡനങ്ങളെക്കാൾ അവ മൂടി വയ്ക്കുന്നത് മൂലം ഇരകൾക്കും സഭയ്ക്കും വലിയ ആഘാതം നേരിടേണ്ടി വരുന്നതായി വത്തിക്കാൻ വിലയിരുത്തുന്നു. ഇത് കണക്കിലെടുത്താണ് പ്രത്യേക സമ്മേളനത്തിന് മാർപ്പാപ്പ തീരുമാനിച്ചത്. 130 രാജ്യങ്ങളിൽ നിന്നായി വിവിധ മെത്രാൻ സമിതികളുടെ 130 പ്രതിനിധികളും വത്തിക്കാൻ പ്രതിനിധികളും ഉൾപ്പെടെ 190 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. സന്യാസിനി സഭകളെ അടക്കം പ്രതിനിധീകരിച്ച് കന്യാസ്ത്രീകളടക്കം 10 വനിതകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സഭാ നിയമങ്ങളിൽ മാറ്റം ഉണ്ടാക്കുകയല്ല മറിച്ച് ലൈംഗിക അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയും ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും കൊണ്ടുവരാനും കർക്കശമായ നടപടികൾ ഉറപ്പാക്കാനുമാണ് മാർപ്പാപ്പയുടെ നീക്കം. വൈദികരും മെത്രാന്മാരുമടക്കം കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്നത് യാഥാർത്ഥ്യമാണെന്നും ഇതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർപ്പാപ്പ അസാധാരണ സമ്മേളനം വിളിച്ചിരിക്കുന്നതും ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള മാർഗങ്ങൾ ആരായാൻ ശ്രമിക്കുന്നതും. തെറ്റുകൾ തിരുത്താനുള്ള ശ്രമം കാണണമെന്നും സഭയെ ഇകഴ്ത്താൻ ഇത്തരം അവസരം വിനിയോഗിക്കുന്നത് പൈശാചിക ശക്തികളുടെ സഹചാരികളാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ വിമർശനവുമായി 2 കർദിനാൾമാർ ബിഷപ്പുമാർക്ക് തുറന്ന കത്തെഴുതി. ലൈംഗിക അതിക്രമമല്ല അധികാര ദുർവിനിയോഗമാണ് സഭ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന നിർണായക സമ്മേളനത്തിന് മുൻപ് പുറത്തുവിട്ട കത്ത് ആരോപിക്കുകയാണ്. ഏതായാലും വൈദികൾ ഉൾപ്പെട്ട ലൈംഗിക പീഡനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായി മാറുമ്പോൾ മാർപ്പാപ്പ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണുകയാണ്, ഇടപെടുകയാണ്. ഇരകൾക്ക് എങ്ങനെ നീതി നൽകാനാകുമെന്നതാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട എന്നതും ശ്രദ്ധേയമാണ്. പീഡനങ്ങൾ മൂടിവെക്കുന്നത് തെറ്റാണെന്നും അത് ഇരകൾക്കും സഭയ്ക്കും വലിയ ആഘാതം ഉണ്ടാക്കുമെന്നുള്ള വലിയ മുന്നറിയിപ്പും വത്തിക്കാൻ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും വളരെ ഗൗരവത്തോടെ ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തെ കാണുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.